ആത്മോപദേശ ശതകത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 99-ാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലൗകികരായ ആളുകൾ അതിസുഖം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അവർ അതിസുഖത്തെ അറിയുന്നില്ല. യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് പരിപൂർണമായ സത്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മതി മുതലായവ മാറിയാലും ആത്മസ്വത അഴിയാതെ അറിവെന്ന് ചൊല്ലിടേണം എന്ന് ഗുരു പറയുന്നു. ഇവിടെ മതി, ബുദ്ധി, ദേഹം, ഇന്ദ്രിയങ്ങൾ, ജീവബോധം, ഇതെല്ലാം അഹങ്കാരം, ഇതെല്ലാം മാറിയാലും ഇവിടെ ഒന്ന് നിലനിൽക്കുന്നുണ്ട്. ആ ഒന്ന് എന്ന് പറയുന്നത് വസ്തു, ഏകമായ വസ്തുവാണ്. അതെന്ന് പറയുന്നത് സത്യ വസ്തുവാണ്, സത്യസ്വരൂപമാണ്. ആ സ്വരൂപം മാത്രമാണ് ഇവിടെ സത്യം എന്ന് പറയാനുള്ളത്. ആത്മസുഖം നൽകുന്നത്, പരിപൂർണ സുഖം നൽകുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ്. അറിവഹം എന്നത് രണ്ട് മേഘമാം, ആഭരണമൊഴിഞ്ഞവന് അന്യനുണ്ട് വാദം. അറിവിനെ വിട്ടഹ അന്യമാകും, എന്നാൽ അറിവിനെ ഇങ്ങ് അറിയാനാരുമില്ല. അറിവഹം എന്നത് രണ്ടു മേഘമാം, അറിവ് എന്ന് പറയുന്നതും അഹം എന്ന് പറയുന്നതും രണ്ടും നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാം തന്നെയാണ് എന്ത് ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഏക വസ്തു എന്ന് പറയുന്നത് സത്യവസ്തു എന്ന് പറയുന്നത്. നമ്മളിൽ കുറച്ച് മറവുകൾ വന്നതുകൊണ്ടാണ് നമുക്കതിനെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നമ്മൾ ഓരോ കാര്യവും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നാം എവിടെയാണ്, പഴുതക്കാടാണ് താമസിക്കുന്നത്, ഇന്ന വീട്ടിൽ ഇന്ന ആളിൻ്റെ ഭാര്യ, ഇതെല്ലാം നമ്മളെ വിട്ടുപോകുന്നു. അപ്പം നമ്മുടെ മനസ്സ്, ഇന്ദ്രിയം, ബുദ്ധി എല്ലാം മാറിയിട്ട് ആ ജീവൻ മാത്രം നിലനിന്ന്, അഹം എന്ന് പറയുന്ന ആ ജീവൻ മാത്രം നിലനിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു ഇരുട്ടിൻ്റെ ഒരു ആവരണം, നമ്മൾ അജ്ഞാനത്തിൻ്റെ ഒരു ആവരണം ധരിച്ചുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. ഞാൻ ആശ എന്നുള്ള ആവരണം ധരിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു വരുമ്പോൾ ഇത് എൻ്റെ ഇന്നയാൾ എന്നുള്ള സങ്കുചിത ഭാവത്തിലേക്ക് നമ്മൾ ചുരുങ്ങും. ഇതാണ് നമുക്കുണ്ടാകുന്ന കുഴപ്പം. ഇത് മനസ്സിലാക്കുന്ന ഒരു സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മുക്തൻ, ജീവനിൽ ചെന്നെത്തിയിട്ട് അതിൽ നിന്നെ അതിജീവിച്ചു പോകുന്നവ, അതിൽ ലംഘിച്ചു പോകുന്നവൻ ആണ് ജീവൻ മുക്തൻ. ജീവനെ ഇല്ലാതാക്കി നമുക്ക് ഇതിനെ ഒന്ന് സത്യമാണോ എന്ന് നമുക്ക് ഇത് കണ്ടറിയാൻ പറ്റും. അങ്ങനെ ഉള്ള ആളിനെയാണ് സത്യദർശി എന്ന് പറയുന്നത്. ഗുരുദേവനെ പോലെയുള്ള ആളുകൾ ഇത് പല പ്രാവശ്യം അഴിക്കുകയും പിന്നെ കെട്ടുകയും ചെയ്തിട്ടുണ്ട്. അധ്യാരോപം എന്ന് പറയുന്നു, മറ്റതിനെ അപവാദം, അപവദിക്കുക, ഇതൊന്നും ഇല്ല, നാസ്തി നാസ്തി ന അസ്ഥി, അതല്ല അതല്ല, നേതി 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. അതിനാണ് അപവാദം എന്ന് പറയുന്നത്. അപ്പൊ അപവദിക്കുകയാണ്, ഇതില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയി പോയി നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കുകയാണ്. ഇതൊരു പ്രാക്ടീസാണ്, പരിശീലനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യമാണ്. അപ്പം നമുക്കിതിൽ പരിശീലനം കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ ഇത് ഞാനല്ല ചെയ്യുന്നത്, ഇതെൻ്റെ വീടല്ല, സത്യത്തിൽ ഇവിടെ കുറച്ച് സ്ഥലം എൻ്റേത് എന്ന് പറഞ്ഞ് നമുക്കപ്പോൾ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് വരച്ചിട്ടിരിക്കുകയാണ്, ഭൂമിയുടെ കുറച്ച് ഭാഗത്ത് അതിരും കെട്ടി വച്ചിരിക്കുകയാണ്. ഇത് നാളെ മറ്റൊരാളിലേക്ക് പോകും. ഇത് ഈ ഭൂമിയുടെ സ്വന്തമാണ്, ഇതിൻ്റെ അധിപതിയായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, അതിൻ്റേതാണ്, ആ ശക്തൻ്റേതാണ് ഇതെല്ലാം. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയ കുട്ടികൾ എൻ്റേതല്ല, അവരും ആ ആത്മാവിൽ ആ ശക്തി സ്വരൂപത്തിൽ നിലനിൽക്കുന്നവരാണ്, അവരും ആത്മസ്വരൂപമാണ്. നാം എൻ്റെ മകൻ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയും അവനെ ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമവും അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. നമ്മളല്ല അവനെ സംരക്ഷിക്കുന്നത്, ഇവിടെ നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് അവനെ സംരക്ഷിക്കുന്നത്. എന്നെ സംരക്ഷിക്കുന്നതും അവനെ സംരക്ഷിക്കുന്നതും ഒന്ന് തന്നെ. അവന് ചിലപ്പോൾ ഉയർച്ച ഉണ്ടാകാം, താഴ്ച ഉണ്ടാകാം, അതിൽ ഞാൻ അധികമായിട്ട് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. അപ്പം ആ സമനിലയിൽ നിൽക്കുന്നത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ബ്രഹ്മാവസ്ഥയിൽ
ചെന്നെത്താൻ പറ്റും എന്നുള്ളത് ഗുരുദേവനെ പോലെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ കൂടെ വ്യക്തമാക്കി കാണിച്ചു തന്നു, ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഒരു ശിവപ്രതിഷ്ഠ നടത്താൻ, ഒരു മാറ്ററിനെ എനർജി ആക്കി മാറ്റാൻ സാധിക്കുന്നു, എനർജിയെ മാറ്ററാക്കാൻ അവർക്ക് സാധിച്ചത്. കാരണം എനർജിയാണത്, ആ എനർജിയെ ഇന്നത് ഉറച്ചു വെക്കണം എന്ന് വിചാരിച്ച് എട്ട് മരുന്ന് കൂട്ടുകൾ കൊണ്ട് ഉറപ്പിക്കുകയല്ലായിരുന്നു, ആ പാറയിൽ മറ്റൊന്നിട്ട് പാറ കഷ്ണം ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. അത് ഇതുവരെയും 12 വർഷമാണെങ്കിൽ മറ്റേ മരുന്ന് കൂട്ടുകൊണ്ടുണ്ടെങ്കിൽ ഇളകും, പക്ഷെ ഇത് ഇളകിയിട്ടില്ല. അതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു മനുഷ്യനായി വന്ന ഒരാള് ഇതിനെ കണ്ടെത്തിയിട്ട് അദ്ദേഹം ആ ഗുരു ഒരു വലിയ ചൈതന്യമായി മാറിയിട്ട് നമ്മുടെ മുമ്പിൽ പല അത്ഭുതവും കാണിച്ചു. അത് നമുക്ക് അത്ഭുതമാണ്, ഗുരുവിനെ സംബന്ധിച്ച അത്ഭുതമല്ല. അതിൻ്റെ സത്യം നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് പോയി, ബോധത്തിൻ്റെ ഉള്ളിലേക്ക് പോയി, എന്തുകൊണ്ട് ഗുരു ഒരു മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഗുരുവിന് സാധിച്ചു എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുകയില്ല, ഗുരു പറഞ്ഞ വഴിയിലൂടെ ഒന്ന് പോയാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയുന്ന ഉറക്കത്തിൽ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്. മെഡിറ്റേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ സത്യത്തെ അന്വേഷിച്ച് പോകുന്ന അന്വേഷിക്ക് കിട്ടുന്നതും ഇത് തന്നെയാണ്. ഓരോന്ന് മാറി 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 പോയിട്ട് പിന്നെ ആ അഹം ബോധവും മാറിയിട്ട് അഹത്തെ പ്രകാശമാനമാക്കുക. സത്യിച്ചുകൊണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഊതി പ്രകാശിപ്പിക്കുകയോ വേലകൾ കാണിക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ക്ഷമയോടുകൂടി അതിലെ ആ അതിനോട്ട് പതുക്കെ പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ആ സമയത്ത് അതിനെ സത്യിച്ചുകൊണ്ടിരിക്കുക, ഇത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ സത്യം വസ്തുവാണ് ഞാൻ എന്ന് മനസ്സിലാവും. ദൈവം എന്ന് പറയുമ്പോൾ ദിവ്യമായതാണ്, ദിവ്യത്വം നമുക്കുള്ളിൽ വന്നു ചേരുന്നു, നമ്മളിൽ ചൈതന്യമായി നമ്മളങ്ങ് ആകുകയാണ് ചെയ്തത്. ചൈതന്യം നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കർമ്മങ്ങൾ മുഴുവനും ചെയ്യുന്നത്. പക്ഷെ അസാധാരണമായ ചൈതന്യമായി നാം മാറുന്ന ആളിനെയാണ് നമ്മൾ ദൈവം എന്നൊക്കെ പറയും. അതിന് നമുക്ക് കഴിയും. അതാണ് പറയുന്നത് അറിവ് അഹം. അറിവ് എന്ന് പറയുന്ന ഗുരു ആ അഖണ്ഡമായ ബോധത്തെയാണ് ഗുരു അവിടെ അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏകവസ്തുവായ അറിവും അഹം എന്നതും ഞാൻ എന്നതും രണ്ടും ഏകമാം, ഒന്ന് തന്നെയാണ്. ഇതിനു മുമ്പും ഗുരു പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് വ്യക്തമാണ്. അറിവിനെ വിട്ടത് ഞാനുമില്ല, എന്നെ പിരിയലില്ലറിവും പ്രകാശമാത്രം. അറിവ് അറിയുന്നവനെന്ന് രണ്ടുമോർത്താൽ ഒരു പൊരുളാം, അതിനെല്ലാം വാദമേതും എന്ന് നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അത് എന്നാണ്. അപ്പോൾ നമ്മളിൽ എന്താണുള്ളത്? ആവരണം ഒഴിഞ്ഞവന്. അപ്പോൾ ഗുരുവിനെ പോലെയുള്ള ആളുകൾ ഇത് കണ്ടെത്തിയപ്പോൾ അവരുടെ ആവരണം പോണു. എന്തെല്ലാമാണ് ആവരണം? പ്രപഞ്ചമെന്നുണ്ട്, പിന്നെ ദേഹമെന്നുള്ള ഒരു ആവരണമുണ്ട്, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹം ഭാവം, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കത് വ്യക്തമാണ്, നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ബോധത്തിലെങ്കിലും ഈ 99 നിങ്ങളെത്തിയിരിക്കണം. അതാണ് നരന് നാരായണനാകാൻ പറ്റും. നരനിൽ നിന്ന്, നരൻ എന്ന് വെച്ചാൽ നയിക്കാൻ കഴിയുന്നവൻ. എവിടത്തേക്ക് നയിക്കാൻ കഴിയുന്നവൻ? ആ സത്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അവിടെ നിന്ന് അയനം ചെയ്യുന്നവനാണ് നാരായണൻ. അപ്പോൾ നമ്മൾക്ക് ഈ 98 നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മളിൽ അതിൽ നിന്നും എത്രത്തോളം നിങ്ങൾ യാത്ര ചെയ്തുവെന്ന് നിങ്ങൾ തന്നെയാണ് പരീക്ഷിച്ച് നോക്കാനുള്ളത്. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി തുടർച്ചയായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നാരായണൻ ആകും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ശ്ലോകങ്ങൾ പഠിക്കുന്നത്. വെറുതെ അല്ല നമ്മൾ പഠിക്കുന്നത്, ഇതിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. കാണാതെ പഠിച്ച് പറയുക എന്നുള്ളതല്ല. നിങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, നിങ്ങൾക്കിതിനെ അഴിച്ചു മാറ്റാനും അതിനെ വീണ്ടും ഇടാനും അത്യാരോപം, ഓരോന്നിനെ ആരോപിക്കുകയാണ് നമ്മൾ, ഇന്നത് ഇന്നത് എന്ന് ആരോപിക്കുകയാണ്. അതിൽ ചെന്നെത്താനും വീണ്ടും അപവാദത്തിലേക്ക് പോകാനും, അതല്ല ഞാൻ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപവാദത്തിലേക്ക് പോകാനും അപവദിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാകും. കാരണം ദൈവമെന്നൊന്നും പറയണ്ട, നിങ്ങൾ പൂർണ്ണ മനുഷ്യനായിത്തീരുന്നു, നിങ്ങൾ നാരായണനായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് അറിവ് അഹഹം
അറിവഹം എന്നത് രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന്. ഇതാണ് ആവരണം. മറ എന്ന് പറയുന്ന ഇതാണ്. ഈ ആവരണം അങ്ങ് ഒഴിഞ്ഞവന് അന്യനുണ്ട് വാദം. അന്യനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വാദമുണ്ട്. അറിവിനെ വിട്ടഹ അന്യമാകും. അവര് പറയും അറിവ് അറിയുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്ന് വേറെ ആള് അറിവ് വേറൊന്ന് എന്ന് നമ്മൾ പറയും. അപ്പൊ അറിവും അറിവ് അറിയുന്നവനും ഒന്നു തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്? ഇരുളിലിരുന്ന് അറിയുന്നതാകുന്ന ആത്മാവാണ് നാം. അറിവത് താൻ നമ്മൾ അറിയുന്നു നാമരൂപമായും കരണമോട് ഇന്ദ്രിയ കർത്തൃ കർമ്മമായും വരുവത് കാണുക മഹേന്ദ്ര ജാലമെല്ലാം. ഇതെല്ലാം ഒരു മഹേന്ദ്ര ജാലമാണ്. നമ്മൾ അതല്ല ഇതാണ് എന്നാശയം എന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ വീട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരിക. എൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം വന്നു കഴിഞ്ഞു. ദേഹമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊക്കെ ഈ ബോധത്തിലേക്ക് നമ്മൾ വരും. അപ്പം ഇത് ഒരു കയറ് കിടക്കുമ്പോൾ ഇരുട്ടിൽ മങ്ങിയ വെളിച്ചത്തിൽ കിടക്കുമ്പോൾ നമുക്കത് കയറെന്ന് അല്ല പാമ്പായിട്ട് അനുഭവപ്പെടും. പക്ഷെ വെളിച്ചം കൊണ്ടുവരുമ്പോൾ അത് കയറാണെന്ന് നമുക്ക് വ്യക്തമാകുന്നു. മരുഭൂമി ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നും. അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പോലെ നിങ്ങളിതൊന്ന് ബോധ്യപ്പെടണം. നിങ്ങൾ ആര് തന്നെയാണ്? ആ സത് വസ്തു തന്നെയാണ് ഞാൻ. ആ ശക്തി തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് രാത്രി ഉറങ്ങാൻ സമയത്ത് പല പ്രാവശ്യം പറഞ്ഞ് 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 കിടക്കുമ്പോൾ ആ 8 മണിക്കൂർ എനിക്ക് സമയമില്ല എന്നല്ല, 8 മണിക്കൂറും പ്രയോജനപ്പെടും. പിന്നെ കിട്ടുന്ന വിശ്രമ വേളകളിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനല്ല ചെയ്യുന്നത് ആ ശക്തി ചെയ്യുന്നു എന്ന ബോധം കൂടി വന്നാൽ മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അറിയാതെ നിങ്ങൾ കണ്ണ് തുറക്കാൻ വയ്യാത്ത അവസ്ഥയും നിങ്ങളൊരു കൽപ്രതിമയാകുകയും നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് ചെന്നെത്താനും പറ്റും. മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇരുത്തും, നമ്മൾ ആ ഭാവത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അതാണ് പറയുന്നത് അന്യനുണ്ട് വാദം, അറിവിനെ വിട്ടഹ അന്യമാകും. എന്നാൽ അറിവിനെ ഇങ്ങ് അറിയാൻ ആരുമില്ല. അത് ആദ്യത്തെ വരികളിലൂടെ നമ്മൾ കൊണ്ട് ചേരണം. അറിവഹമെന്നത് രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന്. അറിവ് അഹം എന്നത് രണ്ടുമേകമാം ഒന്നാണ്. അങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ, എന്നാൽ അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അറിവിനെ ഇങ്ങ് അറിയാനാരുമില്ല. ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളൊരു വെള്ളത്തിലിട്ട പഞ്ചസാര, പഞ്ചസാരയുമുണ്ട് വെള്ളവുമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര അതിൽ അതുപോലെയാണ് നമ്മൾ അലിയണം. അത്രയും ശ്രമ നമുക്ക് വേണം. നമ്മൾ ഇരുന്നു കൊടുക്കണം. ഇരുന്ന് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ അത് അലിഞ്ഞ് അതില്ലാതാകാൻ, അതില്ലാതായി കഴിഞ്ഞാൽ അവിടെ ആ വെള്ളം മാത്രമേ ഉള്ളൂ, അതേപോലെ ആ ആത്മസ്വരൂപം മാത്രമേ ഉള്ളൂ, ആ പ്രകാശം മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലൈനിലെ ആവരണമൊഴിഞ്ഞവന് അറിവഹം എന്നത് രണ്ട് മേഘമാം, എന്നാൽ അറിവിനെ ഇങ്ങ് അറിയാൻ ആരുമില്ല. ഇത് ഇത്രയും അന്യക്രമത്തെ നമ്മൾ കൊണ്ടുവന്നിട്ട് അന്യനുണ്ട് വാദം അറിവിനെ വിട്ടന്യമാകും. ഇതൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും അന്യനായിട്ട് നിൽക്കുന്ന ഒരാൾ, അറിവിനും അന്യനായി നിൽക്കുന്നവനും പറയും ഇത് രണ്ടും രണ്ടാണെന്ന് പറയും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അറിവഹമെന്നത് രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ട് വാദം അറിവിനെ വിട്ടഹ അന്യമാകും. എന്നാൽ അറിവിനെ ഇങ്ങ് അറിയാനാരുമില്ല. അപ്പോ ഒന്നേ ഇവിടെ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ചെടികളോടും പൂച്ചയോടും ഒരു പിന്നെ കൃത്യനായിട്ടുള്ള ഒരാളിനോടും ആരോടെയും താഴ്ന്ന നമ്മൾ വിചാരിക്കുന്ന ആളുകളിൽ എല്ലാത്തിലും നമുക്ക് ആ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മഹത്വം. അങ്ങനെ വരുമ്പോൾ എൻ്റെ മകനും എന്നുള്ള ഭാവം, എൻ്റെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, പറഞ്ഞ രീതി അനുസരിച്ച് ഗുരുദേവൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതുപോലെ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എൻ്റെ വീട് എൻ്റേത് എന്ന് നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി പറയും എങ്കിൽ പോലും നമ്മളിൽ എൻ്റേത് എന്നുള്ളതില്ല. അത് ഭഗവാന്റേതാണ്, ഇവിടെ ഒരു ശക്തനുണ്ട്, അത് അതിൻ്റേതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വരികയും നമുക്കൊരു
വിനയാന്യതനായി നമ്മൾ തീരുകയും ചെയ്യും. എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന ഒന്ന്. ആ ശക്തി പിൻവലിച്ചാൽ അഞ്ച് ഭൂതങ്ങളും അഞ്ചായിട്ട് മാറുകയും ആ ചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഇവിടെയും നഷ്ടപ്പെടുന്നില്ല, ഇവിടെ നിറഞ്ഞു നിൽക്കും. അതാണ് ഗുരുവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ ബോധം ഇവിടെ ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ സമീപത്തേക്ക് വരികയും പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പരിശീലിച്ച് നമ്മൾ നോക്കണം. നോക്കിയിട്ടാണ് നമ്മുടെ ഇതെല്ലാം ഗുരു ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിൽ അത്തിപ്പഴത്തിൻ്റെ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, അത്തിപ്പഴത്തിന് അകത്തിരിക്കുന്ന പുഴു ഇവിടെയാണ് സ്വർഗമൊന്നും വേണ്ട അത്തിപ്പഴം തിന്നതെന്നിരിക്കുകയാണ്. അത്തിപ്പഴം പഴുത്ത് ഇങ്ങനെ അങ്ങ് വീഴാറായി, എപ്പോ വേണമെങ്കിലും വീഴാം. അതേപോലെയാണ് നമ്മുടെ ദേഹം വീണു വീഴാനുള്ള ക്ഷയിച്ച് 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 ക്ഷയസമയമാണ്, അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം നമ്മൾ വീഴാം. പക്ഷെ ആ സമയത്തിന് മുമ്പ് നമ്മൾ ഈ സത്യത്തെ മനുഷ്യരൂപം തന്നത്, ജീവൻ നിങ്ങൾക്ക് തന്നത്, ഈ ശരീരം നിങ്ങൾക്ക് തന്നത് ആ സത്യത്തെ അറിയാൻ വേണ്ടിയാണ്. അത് ആ വസ്തുത എപ്പോഴോ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അറിഞ്ഞ് പൂർണ്ണ മനുഷ്യനായിട്ട് പോകാൻ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.